ഉദ്യോഗസ്ഥൻ്റെ എന്ന നിലക്ക് നല്ല അഭിപ്രായം ഇതിനകം ഉണ്ടാക്കാൻ സാധിച്ചൊരു ഓഫീസറാണ് നബീൻ ബാബു. കണ്ണൂരിലെ എ ഡി എമ്മായി വന്ന കാലഘട്ടത്തിൽ പല സന്ദർഭങ്ങളിലും പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഞാനൊക്കെ അദ്ദേഹത്തെ കാണാറുണ്ട്. പക്ഷേ ഒരു പരാതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. സഹപ്രവർത്തകന്മാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പാണ്. അങ്ങനെ ഒരാളെ കൊല്ലാക്കൊല ചെയ്ത ഒരു സംഭവമായിപ്പോയി. ഈ സംഭവം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് മീറ്റിംഗിൽ ഇത് യാത്രയപ്പ് മീറ്റിംഗാണ്. നാട്ടിൽ കുടുംബ വീട്ടിൽ ഭാര്യയും മക്കളും ഇന്ന് കാലത്ത് അവിടെ എത്തുമെന്ന് കരുതി പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരം. അവരെന്തിനവിടെ വന്നു? അവരെ ക്ഷണിച്ചിട്ടില്ല ഈ ചടങ്ങിൽ. കുതിര വരുന്നതുപോലെ അവരെ വരുന്നത് കണ്ടു, പറയാനുള്ളത് പറഞ്ഞു, കുതിര ഓടുന്നതുപോലെ തെറിഞ്ഞിപ്പോടുന്നതും ഞങ്ങൾ കണ്ടു. എന്താ ആ മാഡത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ആർക്കും അറിയില്ല. അവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഇന്ന് അന്വേഷിച്ചപ്പോൾ ആ ഫയലൊക്കെ ക്ലിയറാക്കി തന്നെ അതിനെ കിട്ടി വരും. രണ്ടു മൂന്ന് കുറച്ച് ദിവസത്തേക്ക് അത് മാറ്റി വെച്ചിരുന്ന രണ്ട് മൂന്ന് പേപ്പർ കിട്ടാത്തത് കൊണ്ട് അത് കിട്ടിയപ്പോൾ അതിന് സെഷൻ കൊടുത്തു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അതിൻ്റെ പുറത്താണ് ഇല്ലാത്ത ആക്ഷേപം ഉന്നയിച്ച് കൈക്കൂലി വാങ്ങി എന്ന് പറയാതെ പറയുക ചെയ്തത്. മാധ്യമങ്ങളുണ്ടവിടെ, ഈ നല്ല നിറഞ്ഞ സദസ്സാണ്. യാത്ര അദ്ദേഹത്തിൻ്റെ യാത്രയായപ്പോൾ എല്ലാ മറ്റുദ്യോഗസ്ഥന്മാരുമുണ്ട്. നിറഞ്ഞ സദസ്സാണ്. ആ സദസ്സിൻ്റെ മുമ്പിൽ വെച്ച് കൈക്കൂലി വാങ്ങാത്ത ഒരു ഉദ്യോഗസ്ഥനെ ഇതുപോലെ നിർത്തിപ്പൊരിച്ച് കൊല്ലാക്കൊല ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനാണ്. ആത്മഹത്യക്കുള്ള പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് അവർക്കെതിരെ കേസെടുക്കണമെന്നതാണ് ഞങ്ങളെയൊക്കെ അഭിപ്രായം. ഒന്ന് നിങ്ങൾ ഓർക്കണം, ഇപ്പം ഞങ്ങൾ തന്നെ ചാനലുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുടുംബം മുഴുവൻ സി പി എം ആണ്. ഇന്ന് രാവിലെ കൊടുത്ത ഒരു അഭിമുഖത്തിൽ അവരുടെ അടുത്ത ബന്ധു പറഞ്ഞു, എല്ലാവരും സി പി എം ആണ്. സി പി എംകാർക്ക് പോലും ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഇതുപോലുള്ള നേതാക്കന്മാർ, സി പി എം നേതാക്കന്മാർ ഉണ്ടാക്കുന്നു എന്നത് ഒരു ഭരണരംഗത്ത് ഗുണകരമായ കാര്യമല്ല എന്ന് തീർത്തു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആയിരിക്കാം 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 അവർ പല സ്വാഭാവികമായും നമ്മളൊക്കെ ഒരു ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഞങ്ങളെ ശത്രുവാക്കി അങ്ങ് മാറ്റി ഞങ്ങളൊക്കെ വിമർശിക്കുന്നത് പോലെ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു ഉദ്യോഗസ്ഥനല്ല ഇയാൾ എന്നുള്ളതാണ്. ഇയാൾ അർഹതയില്ല, അതിന് ഇയാൾ അർഹിക്കുന്നില്ല. അങ്ങനത്തെ അയാൾ കൈക്കൂലി വാങ്ങാത്ത ആളാണ് എന്ന് സഹപ്രവർത്തകന്മാർ പറയുന്നു, കുടുംബം പറയുന്നു, നാട്ടുകാർ പറയുന്നു. പിന്നെ ഇദ്ദേഹത്തിന് പൈസ വാങ്ങിയെന്ന് എന്തെങ്കിലും തെളിയിക്കാറുണ്ടെങ്കിൽ ദിവ്യക്ക് പരാതി കൊടുത്ത് രേഖ കൊടുത്ത് അഴിമതി കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കേസ് കൊടുക്കാലോ? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കുമല്ലോ, അത് അന്വേഷിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അതിനൊന്നും നിൽക്കാതെ ഈ വായു വർത്തമാനത്തിലൂടെ അദ്ദേഹത്തെ അപമാനിച്ച് മാധ്യമങ്ങളുടെ മുമ്പിലിട്ട് അപമാനിച്ച് കടന്നുപോയ ദിവ്യ കുറ്റമാണ്, ഗുരുതരമായ കുറ്റമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ചെയ്തത്. അല്ല, അതൊക്കെ ഒന്ന് അന്വേഷിച്ചോട്ടെ. ഞങ്ങൾ പറയുന്നത് കേസെടുക്കുക, അന്വേഷിക്കുക. അങ്ങനത്തെ അദ്ദേഹം കൈക്കൂലിക്കാരനാണോ ആളെ അല്ലെന്നൊക്കെ പോലീസുകാർക്ക് അന്വേഷിക്കാലോ, ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കാലോ. അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരണം. ഇത് ഇല്ലാത്തൊരു ആക്ഷേപം ഉന്നയിച്ച് അപമാനിച്ച് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച എന്ന് കേസ്, ആ കേസിൻ്റെ പുറത്ത് ദിവ്യക്കെതിരെ കേസെടുക്കണം. ആ കേസിലൂടെ അന്വേഷണം അന്വേഷിക്കണം. അന്വേഷണത്തിലൂടെ വസ്തുതകൾ കണ്ടെത്തട്ടെ.